പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം പ്രതീക്ഷിക്കാതെ നമ്മിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് മരണം. മറ്റുള്ളവർക്ക് വരുമ്പോൾ അസൂയപ്പെടാത്ത ഒരേ ഒരു കാര്യം, അതെവിടെ വെച്ച് എങ്ങനെ എപ്പോൾ മരിക്കുമെന്ന് നമുക്ക് യാതൊരു അറിവുമില്ല. അത് അല്ലാഹു അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് അവധി എത്തിക്കഴിഞ്ഞാൽ അതിനെ മുന്നോട്ടോ പിന്നോട്ടോ മാറ്റാതെ അത് ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. കുല്ലു നഫ്സും ദായിക്കത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ ബഹളങ്ങളിലും ഒച്ചപ്പാടുകളിൽ നിന്നും തിരക്കുകൾക്കുള്ള ഇടയിൽ നിന്നും പരലോക ജീവിത യാത്രയാണ് മരണമെന്ന് പറയുന്നത്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ടുന്ന കുറച്ച് കടമകളും കടപ്പാടുകളുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കടമകളും കടപ്പാടുകളുമാണ് അവരോട് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കടമകൾ. അല്ലെങ്കിൽ അവരോടൊരു സ്നേഹമുണ്ടെങ്കിൽ, അവരോട് ദയയുണ്ടെങ്കിൽ, അവർക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഇതിൽ ഒന്നിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് അവകാശമില്ല. അതിലൊന്നാമത്തെ കാര്യം കുളിപ്പിക്കുക എന്നുള്ളതാണ്. മയ്യത്ത് കുളിപ്പിക്കുക. അള്ളാഹു റസൂല് നമ്മളോട് കൽപ്പിച്ച പ്രകാരം കുളിപ്പിക്കുക. ആ മയ്യത്തിനോട് മാന്യമായ രീതിയിൽ മാന്യത കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് കുളിപ്പിക്കുന്നത്? ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും അദ്ദേഹത്തെ ശുദ്ധിയാക്കുന്നതിന് വേണ്ടി നാം കുളിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കഫൻ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ ശരീരം ആസകലം ആ മയ്യത്തിനെ നമ്മൾ പൊതിയുക എന്നുള്ളതാണ് കഫൻ ചെയ്യൽ. മൂന്നാമത്തെ കാര്യമാകട്ടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ നമസ്കാരം. ഈ നമസ്കാരത്തിൽ നിന്ന് അദ്ദേഹത്തോട് സ്നേഹമുള്ള ഒരാൾക്ക് പോലും മാറി നിൽക്കാൻ തോന്നില്ല. ആ മയ്യത്തിനു വേണ്ടി നമസ്കാരത്തിൽ സുജൂദും റുക്കുവും ഇല്ലാത്ത ആ നമസ്കാരത്തിൽ ആ 3-ാമത്തെയും 4-ാമത്തെയും എല്ലാം തക്ബീറിന് ശേഷം മയ്യത്തിനു വേണ്ടി നാം അകമറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേയെന്നും അദ്ദേഹത്തിന് മാന്യമായ സ്ഥാനത്തേക്ക് ഉയർത്തണം എന്ന് തുടങ്ങി നല്ല നല്ല പ്രാർത്ഥനകൾ. 4-ാമത്തതാകട്ടെ അദ്ദേഹത്തെ മറമാടലാണ്. എന്തിനു വേണ്ടിയാണ് മറമാടുന്നത്? ജീവജാലങ്ങളും ജന്തുക്കളും ഒന്നും അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരത്തെ വലിച്ചെറിച്ച് കൊണ്ടു നടക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു നിശ്ചിത ആഴത്തിലേക്ക് അദ്ദേഹത്തെ ആ ജനാസയെ കുഴിച്ചു മൂടുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാം പറയുന്ന മയ്യത്ത് പരിപാലനം. ഈ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും അതിൻ്റെ അവസാനം വരെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു കണക്കറ്റ പ്രതിഫലം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതായത് 2 കിറാത്ത് പ്രതിഫലം. 1 കിറാത്ത് എന്ന് പറഞ്ഞാൽ 2 മലയോളം പ്രതിഫലം. അത്രയും പ്രതിഫലമുള്ള ഈ മയ്യത്ത് പരിപാലനത്തിൽ നിന്ന് സ്നേഹമുള്ള ഒരു ആൾക്ക്, ഒരു ബന്ധുവാകട്ടെ, കൂട്ടുകാരാകട്ടെ, സഹപ്രവർത്തകരായിട്ട് അയൽവാസികളാകട്ടെ, ഇവർക്ക് ആർക്കെങ്കിലും മാറി നിൽക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇതാണ് നമുക്ക് അവരോട് ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമകൾ എന്ന് പറയുന്നത്. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, അല്ലെങ്കിൽ വിഷമകരമെന്ന് പറയട്ടെ, പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ ലോകത്ത് നടമാടുന്നു. അവർക്ക് വേണ്ടി യാസീനും ദിക്റുകളും ചൊല്ലുന്നു. 11, 7, 40 പോലെയുള്ള നൂലാമാലകൾ അനാചാരങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇതൊന്നും ദീനിലില്ലാത്തതാണ്. മയ്യത്ത് നമസ്കാരം സ്ത്രീകൾക്ക് പാടില്ല, അവർക്ക് നമസ്കരിക്കാൻ പാടില്ല തുടങ്ങിയ അന്ധവിശ്വാസങ്ങളെല്ലാം ദീനിൽ ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നാം ശരിയായ രീതി മനസ്സിലാക്കി പ്രവാചകന്റെ ചര്യ പിന്തുടർന്ന് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ നാം ഇവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.